हेलो एवरीबडी यानी वीडियो पावर पॉइंट प्रेजेंटेशन वॉइस एंगने ऐड फर्स्ट ऑफ ऑल नम्मुडे प्रेजेंटेशन ओपन अब नमुक व्यू आ यूस पावर पॉइंट 2016 अब ओपन नमुक व्यू मूं वूड नमक वॉइस ऐड नमुक ओर वाई नोक फर्स्ट वण गो टू स्लाइड शो തൊട്ട് താഴെ റെക്കോർഡ് സ്ലൈഡ് ഷോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും രണ്ട് ഓപ്ഷനാണ് വരുന്നത്. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം ബിഗിനിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്ലൈഡ് മുതൽ ലാസ്റ്റ് സ്ലൈഡ് വരെ ഇത് റെക്കോർഡ് ചെയ്യും. സെക്കൻഡ് ഈസ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം കറണ്ട് സ്ലൈഡ്. അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ലൈഡ് സെലക്ട് ചെയ്ത് അവിടെ മാത്രം റെക്കോർഡിംഗ് ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം ബിഗിനിങ് ആണ്. അപ്പോൾ നമുക്കിതുപോലൊരു ബോക്സ് വരും. ഈ ബോക്സിൽ എപ്പോഴും ഈ ചെറിയ ബോക്സസിൽ ടിക്ക് ഉണ്ടാവണമെന്ന് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഈ ടിക്ക് ചെയ്തേക്കുന്ന സ്ലൈഡ് ആൻഡ് അനിമേഷൻ ടൈമിംഗ് നറേഷൻസ് ഇങ്ക് ആൻഡ് ലേസർ പോയിൻ്റ് ഇത്രയും റെക്കോർഡിങ്ങിൽ ആഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ആവശ്യമാണ്. ഈ ടിക്ക് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ദെൻ സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഇപ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഈ കോർണറിൽ നോക്കിയാൽ നമുക്കൊരു ബോക്സിൽ റെക്കോർഡിംഗ് കാണാം. സി ടൈം ഈസ് മൂവിങ്. ദെൻ താഴത്ത് നോക്കിയാൽ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ആരോസ് നമുക്ക് സ്ലൈഡ്സ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. സെക്കൻഡ് ഓപ്ഷൻ ഒരു പെന്നാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ഫർദർ ഫോർ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലേസർ പോയിൻ്റർ. നമുക്ക് ഏതെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് ലേസർ പോയിൻ്റർ. ദെൻ സെക്കൻഡ് ഈസ് പെൻ. നമുക്ക് എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാനോ മാർക്ക് ചെയ്യാനോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് മായ്ക്കാനായിട്ട് നമുക്ക് ഇറൈസറും ഉണ്ട്. സി ദെൻ ഹൈലൈറ്റർ. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട പോർഷൻ ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ പെൻ ഓപ്ഷനിലുള്ളത്. ഇതല്ലാതെ നമുക്ക് വീണ്ടും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്കിപ്പോൾ യൂസ്ഡ് ആയിട്ടിരിക്കേണ്ടത് ദീസ് ആരോസ് ആൻഡ് ഈസ് പെൻ ഓപ്ഷൻ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത സ്ലൈഡ്സിലെല്ലാം പോയി നമ്മുടെ ലാസ്റ്റ് സ്ലൈഡ്സിലെത്തി. ദെൻ നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിത് സേവ് ചെയ്യണം. നമ്മൾ സാധാരണ സേവ് ചെയ്യുമ്പോൾ ഫയലിൽ പോയി സേവ് ഓർ സേവ് ആസ് യൂസ് ചെയ്തിട്ടല്ല ഇത് സേവ് ചെയ്യുന്നത്. നമുക്കിതൊരു വീഡിയോ ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. ദെൻ ക്രിയേറ്റ് എ വീഡിയോ. ദെൻ ക്രിയേറ്റ് വീഡിയോ. നമുക്ക് എവിടെയാണോ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എനിക്ക് ഡെസ്ക്ടോപ്പിലാണ് വേണ്ടത്. സോ ഐ ചൂസ് ഡെസ്ക്ടോപ്പ്. വേണ്ട നെയിം കൊടുക്കുക. ദെൻ സേവ്. നമുക്ക് നോക്കാം. സി നമുക്ക് ഡെസ്ക്ടോപ്പിൽ വന്ന് കിടപ്പുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ഫോർമാറ്റിലായിട്ടില്ല. അത് കൺവേർട്ടിങ് സ്റ്റേജിലാണ്. നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കും. അതിനൊരു 2 to 3 minutes എടുക്കും. 2 to 3 minutes കഴിയുമ്പോൾ നമുക്കിതൊരു വീഡിയോ ഫോർമാറ്റിൽ കാണാം. ലെറ്റ്സ് വെയിറ്റ്. സി ഇപ്പോൾ നമ്മുടെ വീഡിയോ ഈ ഫോർമാറ്റിലായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. നമുക്കൊരു വീഡിയോ പോലെ നമ്മുടെ പ്രസൻറ്റേഷൻ പ്ലേ ആയി കിട്ടും. ഇതിൽ നമ്മുടെ വോയിസ്, നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വേ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ഗോ ടു ഇൻസേർട്ട്. ഇൻസേർട്ടിൽ നമുക്ക് ഓഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ഓൺ മൈ പി സി. നമുക്ക് നമ്മുടെ പി സിയിൽ ഓൾറെഡി നമ്മുടെ ഓഡിയോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ എൻ്റെ വോയിസ് സേവ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് എവിടെയാണോ വേണ്ട പൊസിഷൻ അവിടെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യുക. ഇതിൽ നമുക്കുള്ളൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മൾ ഓരോ സ്ലൈഡ്സ് സെലക്ട് ചെയ്തിട്ടും ഈ സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ദെൻ അഗെയിൻ ഓഡിയോ, ഓഡിയോ ഫ്രം മൈ പി സി, അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ ഓപ്ഷൻ അധികം ചൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഓപ്ഷൻ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ലൈഡിൽ മാത്രം വോയിസ് ആഡ് ചെയ്യണമെങ്കിലാണ്. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. തേർഡും അഗെയിൻ ഇൻ ഇൻസേർട്ട് ഇൻ ഓഡിയോ റെക്കോർഡ് ഓഡിയോ. ഇതിൽ നമുക്ക് ഏതെങ്കിലും സ്ലൈഡ് നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക് നെയിമോ കൊടുക്കാം. ദെൻ സ്റ്റാർട്ട് റെക്കോർഡിങ്. സി ടൈം ചേഞ്ച് ചെയ്യുന്ന കണ്ടില്ലേ.
നമ്മുടെ റെക്കോർഡിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ലൈഡിലേക്കുള്ള വോയിസ് ആണ് ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മുടെ വോയിസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത വോയിസ് ആണ്. ഇത് നമുക്ക് വേണ്ട പ്ലേസിൽ കൊണ്ടുവന്ന് അവിടെ കീപ്പ് ചെയ്യുക. ഈ ഓപ്ഷനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്ലൈഡും സെപ്പറേറ്റ് എടുത്തിട്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതും അപ്പോൾ ഒരു ഡ്രോബാക്കാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് എടുക്കുക. ഗോ ടു സ്ലൈഡ് ഷോ, റെക്കോർഡ് സ്ലൈഡ് ഷോ, ദെൻ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം ബിഗിനിങ്. ദെൻ നമുക്ക് ഈ സ്ലൈഡ് ഷോയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമാണ് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഫയലിൽ പോയി എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി നമുക്കല്ലാതെ ഈ ഇൻസേർട്ട് ഓപ്ഷനിൽ നിന്ന് ഓഡിയോ ചെയ്യുവാണെങ്കിൽ സാധാരണ പോലെ നമുക്ക് സേവ് ചെയ്യാം. ഇനി വീഡിയോ ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.